നമസ്കാരം മോനെ. ഡാവിഞ്ചി എന്നാണ് പേര്. അതെ. അപ്പൊ ഡാവിഞ്ചിക്ക് ക്രൈം ന്യൂസിന്റെ ഓണാശംസകൾ. താങ്ക് യു, താങ്ക് യു. ഓ, ഇപ്പൊ 10 ക്ലാസ്സിൽ പഠിക്കുകയാണ്? അതെ, 10-ലാണ്. 10-ലാണ്. അപ്പൊ പരീക്ഷ ഒക്കെ കഴിഞ്ഞു? കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞു. എളുപ്പമായിരുന്നോ? ഡാവിഞ്ചി എന്ന ബാലനടൻ, ഡാവിഞ്ചി ഇതുവരെ എത്ര സിനിമകൾ അഭിനയിച്ചു? ചെറുതും വലുതായിട്ട് ഒരു 17-ഓളം സിനിമകൾ ഞാൻ അഭിനയിച്ചു. ചെറുതും കഥാപാത്രങ്ങളാണ്. നായകനായിട്ട് അഭിനയിച്ചു. അത് പല്ലുട്ടീന ഐറിസ് കിഡ്സ് എന്ന സിനിമയിലാണ്. അതിലാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ സംസ്ഥാനത്തിലെ ബാലനടൻ അവാർഡ്. അതെന്തായിരുന്നു ആവേശം? അത് രണ്ട് കുട്ടികളുടെ കഥയാണ് പറയുന്നത് സിനിമ. ഇത് 2012 ഷോർട്ട് ഫിലിം ആയിരുന്നു പല്ലുട്ടി. അതില് ഞാനും എന്റെ ഒരു വൈറലായ ഒരു ഷോർട്ട് ഫിലിം. രണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ കൂട്ടുകാരുടെ ബോണ്ടിങ് ആണ് കാണിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ്. ഹെയർ സ്റ്റൈല് ഇതിങ്ങനെ തന്നെയാണ്. അച്ഛൻ ഒരു നടനാണെന്ന് ഞാൻ കേട്ടു. അച്ഛന്റെ അഭിനയത്തിനോട് താല്പര്യമാണ് മോന് ഇതിലേക്ക് വരുന്നത്, സിനിമയ്ക്ക് അവസരം വരുന്നത്. ഡോക്യുമെന്ററി ആദ്യം, ഐ മീൻ ടെലിഫിലിം ആയിരുന്നു. അതെ, അത് പറഞ്ഞു. ഷോ ആദ്യം ഞാൻ പാപ്പന്റെ ഒപ്പം ഷോർട്ട് നാടകങ്ങളിലാണ് ചെയ്തത്. നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് 2-3 വയസ്സിലെങ്ങാണ്ട് പാപ്പൻ കൊണ്ടുപോയി നാടകം അഭിനയിക്കാന്. അന്ന് ഡൂപ്പ് നിന്നാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ തന്നെയുള്ള അൻവർക്കട ഷോർട്ട് ഫിലിമുകളാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. ജീൻ മാൽജിൻ, അതിൽ 2-5 മിനിറ്റ് ഉള്ളു. അതില് എന്തോ ഒരു ബണ്ണ് കൊണ്ട് നടക്കുന്ന ഒരു സീനായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ ഞാൻ അഭിനയിച്ചത്. പിന്നെ അതിനുശേഷമാണ് ഞാൻ പല്ലുട്ടി എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത്. അപ്പോൾ ഡാവിഞ്ചി വീട്ടിൽ അച്ഛൻ നല്ല സപ്പോർട്ടാണ്? അമ്മയും സപ്പോർട്ടാണ്? അനിയനോ ചേട്ടനോ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു മോനേ ഉള്ളൂ. അപ്പോ ഈ പല്ലുട്ടിക്ക് ശേഷം വന്ന അടുത്ത അവസരം ഏതായിരുന്നു? പല്ലുട്ടിക്ക് ഏത് ടെലിഫിലിം പല്ലുട്ടി അഭിനയിച്ചു. ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം. അതാരായിരുന്നു സംവിധാനം ചെയ്തത്? സംവിധാനം മജു. മജു മജു അത് ആരായിരുന്നു നായകനൊക്കെ? സണ്ണിവേൽ. സണ്ണിവേലിന്റെ അനിയനായിട്ടായിരുന്നു. ആണല്ലേ. എവിടെയൊക്കെയായിരുന്നു ലൊക്കേഷൻ ഒക്കെ? ലൊക്കേഷൻ ഇവിടെ പുത്തൻവേലി കയറാന്ന് പറഞ്ഞ സ്ഥലത്താണ്. മോന്റെ വീട് തൃശ്ശൂരാണ്. ആ, കൊടുങ്ങല്ലൂര്, ഇരിഞ്ഞാലക്കുട റൂട്ടിൽ. ആ, അറിയാം. കൊടുങ്ങല്ലൂർ അമ്പലത്തിനടുത്താണോ? അവിടെ നിന്ന് ഇരിഞ്ഞാലക്കുട പോണ വഴി. അപ്പോ ഞാൻ ചോദിക്കുന്നത്, മലയാള സിനിമ എന്ന് പറയുന്നത് ഇപ്പോ സൗന്ദര്യ സങ്കല്പങ്ങൾ പറയുക ഒന്നും അല്ല പോകുന്നത്. അല്ല, കഥയ്ക്കാണ് പ്രാധാന്യം. മോനിപ്പോ ഒരു ബാലനടനാണ്, എങ്ങനെയാണ് മറ്റു, ഇപ്പം എനിക്ക് തോന്നുന്നു സിജു വിൽസന്റെ കൂടെ ഒക്കെ അഭിനയിച്ചു വരയൻ എന്ന് പറഞ്ഞ ഒരു സിനിമ, ആ സിനിമയിലെ ആ നടൻ അവരുൾപ്പെടെയുള്ള ക്രൂവിന്റെ ഒക്കെ മോന്റെ കൂടെയുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വരയുന്ന സിനിമ. സിജു വിൽസൺ നല്ലൊരു നടനാണ്. പിന്നെ നമ്മുടെ വേറെയും ചില താരങ്ങളൊക്കെ അതിലുണ്ടായിരുന്നല്ലോ, നല്ല മെലിഞ്ഞൊരു ചേട്ടൻ ഒരു നടനൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ പ്രേമത്തിലൊക്കെ ചെയ്ത ആ പിയൂൺ വേഷം ഒക്കെ ചെയ്തൊരു ചേട്ടനുണ്ടല്ലോ. അത് 2018 ഡയറക്ടർ ആയിട്ടുള്ള. ഡയറക്ടർ എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ പറഞ്ഞത് പ്രേമത്തിൽ അഭിനയിച്ച ഒരു മെലിഞ്ഞൊരു പിയൂൺ വേഷം ചെയ്തൊരു ചേട്ടനുണ്ട്. അദ്ദേഹം ഇതിൽ കപ്പിയരായിട്ടല്ലേ ഈ അച്ഛന്റെ കൂടെ ഒക്കെ നടക്കുന്ന. അപ്പൊ ആ സിനിമ OTT പ്ലാറ്റ്ഫോമിലാണോ അതോ തിയേറ്ററിലാണോ വന്നേ? അത് തിയേറ്ററിലാണ്. തിയേറ്ററിലാണ് വന്നേ. അതെങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ അനുഭവം ഒക്കെ? അതിലൊരു 2-3 മാസത്തോളം ഷൂട്ടിംഗ്. നല്ല കഥയായിരുന്നു. കഥയും നല്ലൊരു അല്ലേ. അതെ, 2 മാസം എടുത്ത ഷൂട്ടിംഗ് ആയിരുന്നു. ആലപ്പുഴയിലായിരുന്നു ഷൂട്ടിംഗ്. അവിടെ പള്ളിയിലായിരുന്നു. അപ്പൊ പള്ളി സെറ്റ് ഇട്ടിട്ട് അവിടെ തന്നെ എല്ലാം ചെയ്ത്. അപ്പൊ ഈ അഭിനയിക്കുന്ന സമയത്ത് ഡയലോഗൊക്കെ കാണാതെ പഠിച്ചൊക്കെ തന്നെയാണോ? എങ്ങനെ ടെൻഷൻ അനുഭവിക്കാറുണ്ട്? ആദ്യം ഉണ്ടായിരുന്ന ടെൻഷൻ ഒക്കെ ഇപ്പൊ മാറി? ഒന്നുമില്ല, ഒന്നുമില്ല. സിറ്റുവേഷൻ സംവിധായകൻ പറഞ്ഞു തരും, അഭിനയിക്കും. അങ്ങനെയാണോ? അങ്ങനെയാണ്, അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ഒരു ബാലനടനായി നിൽക്കുന്നു, കൗമാരക്കാരനാണ്, അടുത്ത് ഇനി കൗമാരത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നടനം അഭിനയം ഒരു പ്രൊഫഷനാക്കി കൊണ്ടുപോകാൻ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്.
അങ്ങനെ കൊണ്ടുപോകും. അപ്പൊ നാടക അഭിനയം ഇതിന്റെ കൂടെ കൊണ്ടുപോകാൻ ആലോചിക്കുന്നുണ്ടോ? പ്രൊഫഷണൽ, അച്ഛൻ പ്രൊഫഷണൽ നടൻ. അപ്പൊ നാടകം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ഉണ്ട്, അമച്ചർ ഉണ്ട്, പ്രൊഫഷണൽ നാടകത്തിലാണ്. അപ്പൊ അതൊരു നാടകം എന്ന് പറയുന്നതിലാണ് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇതുവരെ ഇപ്പൊ 17 സിനിമകൾ അഭിനയിച്ചു അല്ലെ, മറ്റു സിനിമകളൊക്കെ ഏതൊക്കെന്ന് പറയൂ. ഞാൻ തൊട്ടപ്പൻ, ലോനപ്പന്റെ മാമുദിസ, പിന്നെ സമക്ഷം, മധുരമി ജീവിതം, പിന്നെ ഈ ലോനപ്പന്റെ ജീവിതം എന്ന് പറയുന്ന ലോനപ്പന്റെ മാമുദിസ, മാമുദിസ അത് ജയറാം അഭിനയിച്ച, ജയറാം അഭിനയിച്ചോടാ. അത് എങ്ങനെയായിരുന്നു അതിലെ എക്സ്പീരിയൻസ്? ജയറാം എന്ന നടന്റെ, ജയറാം വേണ്ടപ്പം ഭയങ്കര കമ്പനി ആയിട്ട് അഭിനയിക്കാനും പറ്റി. പിന്നെ അതില് സ്നേഹ ചേച്ചി ആയിരുന്നു എന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരുന്നു. കേരളത്തിൽ എവിടെയൊക്കെ ലൊക്കേഷനുകളിൽ അഭിനയത്തിനായിട്ട് പോയിട്ടുണ്ട്? കേരളവും കേരളത്തിന് പുറത്തും ഒക്കെ പോയിട്ടുണ്ട്. എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്? കേരളത്തിന് കുറവുണ്ട്, തിരുവനന്തപുരം. പഠനത്തെ ബാധിക്കുന്നുണ്ടോ അഭിനയം ഒക്കെ? ഏ അങ്ങനല്ല, ടീച്ചർമാരല്ലേ സപ്പോർട്ടാണ്. പണ്ട് കൂട്ടുകാരൊക്കെ നോട്ടൊക്കെ തരുമോ? ആ നോട്ട് തരും, കൂട്ടുകാരന്മാര് ഫോട്ടോ ഒക്കെ അയച്ചിരും. അപ്പൊ ഞാൻ അതിരുന്ന് ചെയ്തും നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കും. ഇപ്പൊ ഡാവിഞ്ചിയുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന മലയാളത്തിലെ നടനാരാണ്? അങ്ങനെ വെച്ചാൽ കുറെ നടന്മാരുണ്ട്. എനിക്ക് അഭിനയത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് വിനായകൻ ചേട്ടനാണ്. വിനായകൻ, പിന്നെ ഫഹദ് ഫാസിൽ, വിനായകൻ ചേട്ടൻ. കുറെ നമുക്ക് പഠിക്കാനുണ്ട് കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്ന രീതി. പിന്നെ ഫഹദ് എന്ന് പറയുന്നത്, ഫഹദിന്റെ ഏറ്റവും പുതിയ പടം കണ്ടോ? ആവേശം എന്താ മോനെ? എടാ മോനെ. അപ്പോ ഞാൻ ചോദിക്കുന്നത്, മലയാള സിനിമ ഇപ്പോ കഥകൾക്ക് പ്രാധാന്യം, വിനായകൻ എന്ന നടനെയും പറഞ്ഞു. അപ്പോ മോന്റെ മനസ്സിൽ ഈ കൗമാരക്കാരനായ പിന്നെ ഡാവിഞ്ചിക്ക് എന്താണ് ഒരു ഏതെങ്കിലും ഒരു കഥാപാത്രം വായിച്ച കഥകളിലോ അല്ലെങ്കിൽ കണ്ട സിനിമകളിലോ ഏതെങ്കിലും കഥാപാത്രം മനസ്സിൽ കൊണ്ടതോ അങ്ങനെ അഭിനയിക്കാൻ ഒരു കഥാപാത്രം വലുതും മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നുവെച്ചാല് വിനായകൻ ചേട്ടൻ ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. കമ്മട്ടിപ്പാടത്തിൽ വേഷം ചെയ്തിട്ടുണ്ട് ജൂനിയർ. ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. വിനായകൻ ചേട്ടൻ അഭിനയം കണ്ടിട്ട് ഭയങ്കര ഇതായിരുന്നു. പിന്നെ തൊട്ടപ്പൻ അഭിനയിക്കുമ്പോ ഞാനന്ന് ചെറുതായിരുന്നു. അപ്പൊ വിനായകൻ ചേട്ടൻ ഉണ്ടായി ആ സെറ്റില്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, മൂന്ന് പടത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പടത്തിലാണ് വിനായകനൊപ്പം അഭിനയിച്ച? പടയില് എന്റെ അച്ഛനായിട്ട് വിനായകൻ ചേട്ടനായിരുന്നു. പിന്നെ തൊട്ടപ്പൻ, പിന്നെ പന്ത്രണ്ടില് വിനായകൻ ചേട്ടൻ ചെറുപ്പകാലം അഭിനയിച്ചത് ഞാനാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഭയങ്കര ഇതാണ്. അടുപ്പമാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു ആപത്തൊക്കെ പറ്റി അദ്ദേഹത്തിന്റെ പോലീസ് തല്ലുകയൊക്കെ ചെയ്തു. അഭിനയ സമയത്ത് നമുക്ക് കുറെ പഠിക്കാനുള്ള ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അഭിനയത്തിൽ അദ്ദേഹത്തിന് പഠിക്കാനുണ്ട്. അപ്പോൾ ഡയലോഗ് സഹസംവിധായകര് പറഞ്ഞു തരുന്നത് കേട്ട് പിന്നെ അവർ പ്രോംപ്റ്റ് ചെയ്യുന്നത് പറയണോ, അതേ മോനെ ഡയലോഗ് പഠിച്ചൊക്കെ തന്നെ അങ്ങ് പറയുവാണോ? കൊച്ചായോട് ഞാൻ ചോദിക്കുവാ. ഞാൻ അവര് പറഞ്ഞുതരും. ഞാൻ അത് ബൈഹാർട്ടൊക്കെ തന്നെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വന്ന ഏതെങ്കിലും സീനുകൾ ഉണ്ടോ? ഒരുപോലെ ടേക്ക് എടുക്കണം എന്ന് വെച്ചാല്, ഐ മീൻ മോന്റെ കുഴപ്പം കൊണ്ടല്ല, കൂടെ അഭിനയിക്കുന്ന ആരുടെയെങ്കിലും അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരു അഭിനയ മുഹൂർത്തം. ഞാൻ ഒരു പല്ലൊട്ടി യുണൈറ്റഡ് സ്കിഡ്സിൽ തന്നെ ഒരു സീനുണ്ട്, അത് പറയാൻ പാടില്ല. അത് സിനിമ ഇറങ്ങാൻ പോണോണ്ട് അത് ഇറങ്ങുമ്പോ എല്ലാരും കണ്ട് ആ സീൻ. ഇപ്പൊ വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്? വരാൻ പോകുന്നത് ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ് വാളിട്ടിയ പല്ലൊട്ടി യുണൈറ്റഡ് സ്കിഡ്സ്, പിന്നെ രേഖാചിത്രം ആസിഫിയുടെ പടമാണ്, പിന്നെ കത്തനാരി 300 കോടി ബഡ്ജറ്റിന്റെ പടം. നല്ലൊരു കഥാപാത്രം, വെയിലു എന്ന് പറഞ്ഞാണ് കഥാ ക്യാരക്ടറിന്റെ പേര്. അപ്പം ഇതിലൊക്കെ അഭിനയിച്ചതില് ഒരു പിന്നെ അഭിനയിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ കൂടെ വരുന്ന ഒരു കഥാപാത്രം കാണും, നമ്മളെ വിട്ടുമാറാത്ത ഇപ്പൊ ഒരു കഥാപാത്രത്തിന്റെ ജസ്റ്ററുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും കഥാപാത്രം അഭിനയശേഷവും നമ്മളെ പിന്തുടർന്നായിരുന്നവരുണ്ടോ? നല്ലൊരു അഭിനേതാവിന് അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കഥാപാത്രങ്ങളെല്ലാം ഉണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം കൂടെ ഇങ്ങനെ നടക്കുന്നതായിട്ടുള്ള തോന്നിയിട്ടുണ്ടോ? കൂടെ അങ്ങനെ നമ്മുടെ മനസ്സിന്റെ ഒരു തോന്നൽ മാത്രമാണ് അത്. തോന്നലാണ്. അത് ഞാൻ കുറെ ചെയ്തേക്കണത് പല്ലൊട്ടിയിലാണ്. അതുകൊണ്ട് തന്നെ പല്ലൊട്ടിയിലെ കണ്ണൻചാട്ടൻ ക്യാരക്ടർ എന്റെ ഫേവറേറ്റ് ആണ്. ഈ അച്ഛൻ സിജു വർഗീസുമായിട്ട് അഭിനയിച്ച ആ സിനിമയും ഒരു ഒരു പ്രത്യേക ഒരു ഒരു പടമൊക്കെ ഇല്ല, ഒരു അച്ഛന്റെ കൂടെ നായയുണ്ട്, നായയുണ്ട്, കപ്പിയാരുണ്ട് അല്ലെ, അങ്ങനെയൊക്കെ. അത് അതെന്താ അതിലെ കഥാപാത്രം? എന്തായിരുന്നു അതിൽ? അച്ഛന്റെ ഒപ്പം തന്നെയുള്ള ഒരുപാട് സീനുകൾ. ഒരുപാട് സീനുകളുണ്ട്. സംവിധായകൻ ആരായിരുന്നു? സംവിധായകൻ
ഒരു യുവ സംവിധായകനാണ് സിജു വിൽസന്റെ ആ സിനിമ. ആ കുഴപ്പമില്ല, പോട്ടെ. ജിജോ. അപ്പോ ഇനിയിപ്പോ വരാൻ പോകുന്ന പടം ജയസൂര്യയുടെ ഈ കത്തനാർ എന്ന് പറയുന്ന പടം, അല്ല അതിനാണ് അദ്ദേഹം ഈ വേഷത്തിലൊക്കെ നടക്കുന്നത് അല്ലേ? കത്തനാർ എന്ന് പറയുന്ന പടം. പിന്നെ അത് കഴിഞ്ഞ് വേറെ വരാൻ പോകുന്നത് ഏതായിരുന്നു? രേഖാചിത്രം. അത് അതും ആരുടെ? ആസിഫ് അലിയുടെ. അപ്പോ യുവതാരങ്ങളുടെ കൂടെയൊക്കെ അഭിനയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോ ഇതില് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോ മലയാള സിനിമ വല്ലാത്തൊരു ക്രൈസിസിലൂടെ പോലും, പത്രം വായിക്കുമല്ലോ. അപ്പോ ഇതിൽ നിന്ന് പിന്നെ ഡാവിഞ്ചി ഇപ്പം ഓണത്തിന് ഇറങ്ങ, ഓണത്തിന് ഏതെങ്കിലും സിനിമ വരുന്നുണ്ടോ ഡാവിഞ്ചിയുടെ? വന്നിരുന്ന് മറ്റേ പ്രമോദ് വെളിയനാടിന്റെ പടം ചുരുളി. ആണല്ലേ. അപ്പൊ മോന് ഈ ഇതിന് സിനിമക്ക് കഥകൾ, ഇപ്പൊ നമ്മൾ കണ്ടത് ഗോകുലം പാർക്കിലെ ഇനാഗുറ ഒരു പടത്തിന്റെ പൂജ. ഡാംജി, ആ സിനിമ ആരാണ് സംവിധാനം ചെയ്യുന്നത്? അത് സിനു. സിനു. അതും ഒരു വരാൻ പോകുന്ന പടം. അത് ഡിസംബറിലാണ് ഷൂട്ട്. ഡിസംബറിലാണ്. അതൊരു സ്പോർട്സ് താരത്തിന്റെ കഥയാണോ? സ്പോർട്സ് താരം അങ്ങനല്ല, നാട്ടില് രണ്ട് പിള്ളേരെ കഥയാണ് അത്. രണ്ട് കൊച്ചുകുട്ടികളുടെ കഥയാണ്. പിന്നെ അവിടെ നിന്ന് പുറത്തു പോയി പഠിക്കും. രണ്ട് സഹപാഠികളുടെ കൊച്ചുകുട്ടികളുടെ കൂട്ടുകാരുടെ കൂടെ ഈ കഥ പറയാനൊക്കെ സംവിധായകർ വരുമ്പോ അച്ഛനും കൂടെ ഇരുന്നാണ് കഥ കേൾക്കുന്നത്. കഥകൾ കേട്ടിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ചെയ്യും ഏത് വേഷം പറഞ്ഞാലും അത് ചെയ്യും. അങ്ങനെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അപ്പോ കഥാപാത്രത്തിനനുസരിച്ച് സംഭാഷണ രീതിയും മാറ്റേണ്ടി. ഒരു തൃശൂർക്കാരനാണ്, തൃശൂർക്കാരന്റെ ഭാഷ ട്രൈ ചെയ്യും, ട്രൈ ചെയ്യും, മാക്സിമം ട്രൈ ചെയ്യും. അപ്പോ ഈ ഡബ്ബിങ്ങിനൊക്കെ പോയുള്ള അനുഭവം എന്താണ്? ഡബ്ബിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പണിയാണ്, ഇഷ്ടം പോലെ ചെയ്യേണ്ടി വരും. തൃശ്ശൂർ പോലെ തിരുവനന്തപുരം. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഡബ്ബിങ്ങില് പിന്നെ വിഷമം നേരിട്ട അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കഥാപാത്രത്തിന്? നമ്മള് മോന്റെ സൗണ്ടിനാണ് കൊടുക്കുന്നത്. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ, ഉണ്ടാവൂല. അപ്പോ ഇനിയും പിന്നെ നിറയെ കഥാപാത്രങ്ങൾ. ഇപ്പൊ ഒരു ബാലനടനായി വന്നു, ഇപ്പോ 10-ാം ക്ലാസ്സുകാരനാണ്. പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ബൈ പ്രൊഫഷൻ അഭിനയം ഒരു തൊഴിലാക്കി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കൂട്ടത്തിൽ അച്ഛനെ സഹായിക്കാൻ ഒരു ജോലിയൊക്കെ സമ്പാദിക്കും. ജോലി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അഭിനയവും കൂടെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന രീതിയിൽ പറ്റും. ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടി, അതൊരു നല്ല പ്രോത്സാഹനമാണ്. അപ്പോ വലിയ നടന്മാർ, മറ്റ് നടന്മാരുടെയൊക്കെ മോന്റെ കൂടെയുള്ള സഹകരണമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ ആസിഫ് അലി എന്ന് പറയുന്ന നടനോട് അഭിനയിച്ചു, സണ്ണി വെയിൻ്റെ കൂടെ അഭിനയിച്ചു, വിനായകന്റെ കൂടെ അഭിനയിച്ചു, സിജു വർഗീസിനോട് അഭിനയിച്ചു. അല്ലെ, സിജു വർഗീസ് ആണ്, സിജു വിൽസൺ. സിജു വിൽസനോടൊപ്പം അഭിനയിച്ചു. അപ്പൊ അങ്ങനെ മോന്റെ കൂടെ എങ്ങനെയാണ് ഇവരൊക്കെ ഒരു അപ്രോച്ചൊക്കെ എങ്ങനെയായിരുന്നു? കൂടെയുള്ള അഭിനയ അനുഭവങ്ങളും നല്ലതായിരുന്നില്ലേ? എങ്ങനെയാ പറയും, ഞാൻ നല്ലതായിരുന്നു എന്ന് ചോദിക്കുന്നു, എന്നാലും എങ്ങനെയായിരുന്നു? ആസിഫ് അലി ഒക്കെ എങ്ങനെയായിരുന്നു? ആസിഫ് അലി ഞാൻ ആദ്യമായിട്ട് ആസിഫ് അലിയോടൊപ്പം അഭിനയിക്കുന്നത് കുഞ്ഞൽദോ എന്ന സിനിമയിലൂടെയാണ്. ആളെ ആള് പ്രേമിക്കുന്ന പെണ്ണിൻ്റെ അനിയനായിട്ടാണ്. അന്ന് എന്തായാലും അടിപൊളിയായിരുന്നു, ആള് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാം ചെയ്യാനായിട്ട്. ഇവരൊക്കെ സപ്പോർട്ടീവാണ് അല്ലേ? സപ്പോർട്ടീവാണ്. പിന്നെ വേറെ ഞാൻ ഇപ്പം ചോദിച്ചൊരു ചോദ്യം തന്നെ ചോദിക്കാം, എന്തെങ്കിലും ഒരു കഥാപാത്രം മനസ്സിൽ അങ്ങനെ ഉണ്ടോ? ഒരു കഥാപാത്രം എനിക്കത് ചെയ്യണം, അങ്ങനെ ഒരു വേഷം ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കുറേ സിനിമകൾ കാണാറുണ്ട്. എന്തായാലും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ഫഹദിൻ്റെ അല്ലെങ്കിൽ സൗബിൻ്റെ കുമ്പളങ്ങിയിലെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, എല്ലാവരും നല്ല നടന്മാരാണ്. സൗബിനൊക്കെ വിനായകന്റെ ആ അഭിനയ കഴിവിനോടൊപ്പം, ആ വിനായകന്റെ ആ ഒരു എക്സ്പോഷറിനൊപ്പം നിൽക്കുന്ന നടനാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഒരു കുഞ്ഞു നടനായി വന്നു, ഇപ്പോഴും കുഞ്ഞു പയ്യൻ തന്നെയാണ്, കൗമാരക്കാരനായ ഡാവിൻ. ഡാവിന് നല്ല അഭിനയ സാധ്യതകളുള്ളൊരു നടനാണ്. ഡാവിൻജിയുടെ മുഖത്ത് അത് എഴുതി വെച്ചിട്ടുണ്ട്. വിനായകനെ ഇഷ്ടപ്പെടുന്ന ഇപ്പൊ സൂപ്രധാരങ്ങളെയൊക്കെ ഇഷ്ടമല്ലേ? എല്ലാവരും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പോ അഭിനയം തന്റെ രക്തത്തിലുള്ള, അച്ഛനിൽ നിന്ന് കണ്ട പഠിച്ച ഡാവിൻ എന്ന കുഞ്ഞ് കൗമാരക്കാരനെന്നേ പറയാൻ പറ്റും. ഡാവിന് അവൻ എടുക്കാൻ പറ്റുന്ന, എടുത്താൽ പൊങ്ങുന്ന കഥാപാത്രങ്ങൾ കിട്ടട്ടെ. നമ്മുടെ കൺമുന്നിൽ ഡാവിൻ ജി, അല്ലെങ്കിൽ നമ്മുടെ പയ്യൻ, മകൻ, നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുകുട്ടി, ഇവൻ നടന്നു കയറട്ടെ, അഭിനയത്തിൻ്റെ പടവുകൾ കയറട്ടെ.
അവനെ നമുക്ക് ഹൃദയത്തിൽ നിന്ന് എല്ലാ ആശംസകളും കൊടുക്കാം. അപ്പോൾ ക്രൈം ന്യൂസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ ഒരിക്കൽ കൂടി ഡാവിഞ്ചിക്ക് നേരുന്നു. എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു. ഓണാശംസകൾ.